പ്രിയമുള്ള മണിച്ചേട്ടന്റെ നാട്ടുകാരെ, കലാഭവൻ മണി അനുസ്മരണം അതുപോലെ തന്നെ അവാർഡ് വിതരണ തുടങ്ങിച്ച് ഇന്ന് ഈ വേദിയിൽ വരാൻ കഴിഞ്ഞതിൽ എന്നെ ക്ഷണിച്ചതിൽ ഞാൻ രാമകൃഷ്ണന് പ്രത്യേകം നന്ദി പറയുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ചെറിയൊരു വിഷമം എന്ന് പറഞ്ഞാൽ ഈ വേദിയിൽ ഒത്തിരി കലാകാരന്മാർ വന്നിരിക്കേണ്ട ഒരു വേദിയാണ്, പക്ഷെ ആരെ ഞാൻ കണ്ടില്ല. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സഹപ്രവർത്തകരായിട്ടുള്ള ഒത്തിരി കലാകാരന്മാർ വരേണ്ടതാണ്. എന്തായാലും എനിക്ക് വരാൻ കഴിഞ്ഞിട്ട് ഞാൻ നന്ദി അറിയിക്കുകയാണ്, എന്റെ സന്തോഷം അറിയിക്കുകയാണ്. മലയാള സിനിമയിലെ മമ്മൂക്ക എന്ന് പറഞ്ഞത് വലിയേട്ടനാണെങ്കിൽ ഞങ്ങൾ മിമിക്രിക്കാരുടെ ഇടയിൽ ഞങ്ങളുടെ വലിയേട്ടനാണ് മണിച്ചേട്ടൻ. കാരണം ഞങ്ങൾ സാധാരണക്കാരായ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഏത് പാതിരാത്രിയാണെങ്കിലും അത് സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വിളിച്ചു പറയേണ്ട കേസോ അല്ലെങ്കിൽ ശാരീരികപരമായിട്ടുള്ളോ കായികപരമായിട്ടുള്ള എന്ത് വിഷയം വന്നാലും ഏത് പാതിരാത്രി വിളിച്ചാലും മണിച്ചേട്ടൻ ആ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പിന്നെ ബാക്കിലേക്ക് പോകുള്ളൂ. അത്രയും ഞങ്ങൾ മിമിക്രിക്കാരായ ഞങ്ങളുടെ കൊച്ചു കലാകാരന്മാരെല്ലാവരും സ്നേഹിച്ചിരുന്ന ഞങ്ങളുടെ വലിയേട്ടനാണ് മണിച്ചേട്ടൻ. ഈ ചാലക്കുടി എന്ന ഗ്രാമത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയണം മണിച്ചേട്ടിലൂടെയാണ്. ഈ വേൾഡ് മൊത്തം മലയാളികൾ അറിയണം മണിച്ചേട്ടിലൂടെ. കാരണം ഇത്രയുള്ള കുഞ്ഞു കുട്ടിയോട് ചോദിച്ചാലും ഒരുപക്ഷെ മമ്മൂക്കയുടെ വീട് എവിടെ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് അറിയാൻ പറ്റില്ല, പക്ഷെ മണിച്ചേട്ടന്റെ വീട് എവിടെ വെച്ചാൽ കറക്റ്റായിട്ട് കുട്ടികൾ പറയാം ചാലക്കുടിയിലാണ്. അത്രയും മണിച്ചേട്ടനെ ഒരു ദിവസത്തിൽ ഒരു സ്ഥലത്തെങ്കിലും മണിച്ചേട്ടന്റെ പേര് പറയാത്ത ഒരു ദിവസം നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല. അത് എവിടെയെങ്കിലും ഒരാളെങ്കിലും മണിച്ചേട്ടനെ കുറിച്ച് പറഞ്ഞിരിക്കും. അത്തരത്തിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ മണിച്ചേട്ടൻ. ഞാൻ ചോദിച്ചിട്ടുണ്ട് എപ്പോഴും നമ്മൾ പറയുമ്പോഴത്തേക്ക് എപ്പോഴും എന്നോട് പറഞ്ഞില്ല, നമ്മൾ ഒരിക്കലും സെലിബ്രിറ്റി എന്ന് പറഞ്ഞ ഒരു വാക്ക് അല്ലെങ്കിൽ അത് ജനങ്ങൾ നമുക്ക് തന്നെയാണ്, ഒരിക്കലും നമ്മൾ മനസ്സുകൊണ്ട് സെലിബ്രിറ്റി ആവരുത്, നമ്മൾ നമ്മുടെ ഇടയിലുള്ള ഒരാളായിട്ട് നിൽക്കണം, എന്നാലും നമ്മുടെ ഇടയിലുള്ള ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായ സങ്കടം ഉണ്ടായാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ആള്. അപ്പൊ അത്രയും ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു കലാകാരനുപരി വലിയ മനുഷ്യനാണ് മണിച്ചേട്ടൻ. എല്ലാവരോടും മണിച്ചേട്ടനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഇന്നത്തെ ഈ ഒരു ദിവസം അവാർഡ് കൊടുക്കാൻ തിരഞ്ഞെടുത്തതും അതുപോലുള്ള ആൾക്കാരും, മണികണ്ഠന്റെ പ്രോഗ്രാം ഞാൻ കാണാറുണ്ട്, മണികണ്ഠന്റെ പാട്ടുകൾ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കേട്ടിട്ടുണ്ട്, അത്രയും വലിയൊരു കലാകാരനാണ്. ആ കലാകാരനെ കണ്ടെത്തി അങ്ങനെ ഒരു അവാർഡ് കൊടുത്തതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. പിന്നെ ഈ സിനിമയിലാണെങ്കിൽ ഒരിക്കലും ഞാൻ മണിച്ചേട്ടനോട് അഭിനയിച്ചിട്ടില്ല, ഒറ്റ സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ല. അതെന്റെ ഏറ്റവും ഒരു വലിയൊരു ലൈഫിലെ ഏറ്റവും വലിയ നഷ്ടമായിട്ട് ഞാൻ കാണുന്നതാണ്. ഒരു ദിവസത്തിന് ഒരു സീനിലെങ്കിലും മണിച്ചേട്ടന് കൂടെ അഭിനയിക്കാൻ പറ്റിയിരുന്നെങ്കിലുള്ള ഒരു വലിയ നഷ്ടമായിട്ട് കാണാം. പിന്നെ സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, എന്നിരുന്നാൽ പോലും മണിച്ചേട്ടനോട് അത്ര അടുത്ത് ഒരു സിനിമയിലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ദിവസം ലൊക്കേഷൻ നിൽക്കാനോ അല്ലെങ്കിൽ അടുത്ത് ചേട്ടൻ കൂടെ നിൽക്കാനോ ഉള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. അതിനി ഉണ്ടാവും, ആ ഒരു വിഷമം ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ലോകത്തിൽ ഒത്തിരി ഒത്തിരി വില കൂടി അവാർഡുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടുകാരുടെ സ്നേഹം എന്ന് പറഞ്ഞ അതാണ് ഏറ്റവും വലിയ, ഒരു കലാകാരൻ കിട്ടേണ്ട ഏറ്റവും വലിയ അവാർഡ് എന്ന് പറഞ്ഞ അതാണ്. അത് ഏറ്റവും അധികം കിട്ടുന്ന ഒരേ ഒരു കലാകാരനാണ് മണിച്ചേട്ടൻ. നമ്മുടെ നാട്ടിലല്ല, ഈ ലോകത്ത് മലയാളികൾ എവിടെയുണ്ട് അവിടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇന്നും മണിച്ചേട്ടനുണ്ട്. എപ്പോഴും നമ്മൾ പറയുന്നത് നമുക്ക് മറവി വലിയൊരു അനുഗ്രഹമാണ്. മരണം, നമ്മുടെ വീട്ടിലൊരു മരണം ഉണ്ടായാൽ അത് മറവി ഉള്ളത് കൊണ്ട് നമ്മളത് വലിയ അനുഗ്രഹമാണ്. പക്ഷെ ആ മറവിയെ മറികടന്ന ഒരു മരണമാണ് മണിച്ചേട്ടന്റെ. ഒരിക്കലും മരിക്കാതെ നമ്മുടെ മനസ്സിൽ ഓർമ്മ നിൽക്കുന്നത്, മറക്കാതെ നമ്മൾ ഓർക്കുന്ന ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് മണിച്ചേട്ടൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ഈ ഒരു ദിവസം ഇവിടെ വരാൻ കഴിഞ്ഞതിൽ സന്തോഷം എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനൊരു വേദി പങ്കിടാൻ എങ്ങനെ സന്തോഷമാവുന്നത്, എന്റെ ഒരു വിളിച്ചവരോടുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇവിടെ പങ്കെടുത്ത ഈ കുട്ടികൾക്ക് കലാകാരന്മാർക്ക് എല്ലാവർക്കും ഞാൻ എന്റെ ഹൃദയം നടന്ന ആശംസകൾ നേരുന്നു. മിമിക്രിയിൽ പങ്കെടുത്ത എല്ലാ കലാകാരന്മാർക്കും മുമ്പോട്ട് ഇനി ഒത്തിരി ഒത്തിരി ഉയരങ്ങളിൽ എത്താൻ കഴിയട്ടെ സന്തോഷം പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇന്ന് അവാർഡ് കിട്ടിയ ശ്രീലക്ഷ്മി അല്ലേ, ശ്രീദേവി, സോറി ഞാൻ പടം കണ്ടില്ല കേട്ടോ, അതുകൊണ്ടാ. പിന്നെ മണികണ്ഠൻ, ഇവർക്കും എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ആദ്യമേ എന്നോട് ചോദിച്ചു ഭക്ഷണം ചായച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമുണ്ടാന്ന് ചോദിച്ചു. അങ്ങനെ ഒരിക്കലും ഇല്ല, എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ലത് നടന്നിട്ടുണ്ടെങ്കിൽ ഈ പേര് ഒന്നിനു ശേഷമുള്ളൂ. ആ ഈ സാജു എന്നുള്ള പേര് സ്കൂളിൽ തല്ലുകൊള്ളാൻ മാത്രമുള്ള പേരായിരുന്നു. ഭക്ഷണം ഷാജി എന്നുള്ള ചില ആൾക്കാർക്ക് എന്തോ ഒരു പേരാണെന്നറിയാം, വഴിയിൽ പോകുമ്പോ ഹലോ പാൽക്കാരൻ ഷാജി, ചില ആൾക്കാരും ഹലോ പട്ടാവൻ ഷാജി. ഞാനും എന്റെ വൈഫും കൂടി ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ഒരു ചേട്ടനെ വയ്യാതെ ഇവളുടെ കയ്യിൽ യൂറിൻ ബാഗുണ്ട്, അതുമായിട്ട് എന്നെ പാസ് ചെയ്തെന്ന് അവളുടെ റിവേഴ്സ് വന്നിട്ട് ചോദിക്കുക, പാതാളം ഷാജി അല്ലേ, പാതാളത്തിൽ വരാൻ ഞാനെത്തിയിട്ടുണ്ട്. എന്റെ പേരിൽ മാത്രം ഈ ഭാഷണവും വിഷവും ഒക്കെ ഉള്ളു. ജീവിതത്തിൽ ഞാൻ എന്റെ വൈഫിനും എന്റെ വീട്ടുകാർക്ക് അമൃത അത്ര നല്ലൊരു മനുഷ്യൻ തന്നെയാണ്. പിന്നെ ഈ വിഷം കൊണ്ട് രക്ഷപ്പെട്ടേക്കുന്ന രണ്ട് രണ്ട് ആൾക്കാരുള്ളൂ, ഒന്ന് വിഷം വിൽക്കുന്നവരും പിന്നെ ഞാനും. അതുകൊണ്ട് ഈ പേര് വിളിക്കാൻ എനിക്ക് സന്തോഷമുള്ളൂ. പിന്നെ ആരെങ്കിലും ചെക്കൊക്കെ തരുമ്പോ ഈ പേരിന് എഴുതണം, എഴുതി തരരുത്. എനിക്ക് അങ്ങനെ എഴുതി തന്നിട്ട് ബാങ്കിൽ കൊണ്ടുവന്ന് ഞാൻ നോക്കിയില്ല, അപ്പൊ ഇങ്ങനെ ഒരാൾക്കൂടെ അക്കൗണ്ട് ഇല്ലാന്ന് അവർക്ക്. അപ്പൊ ചെറിയ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളൂ, ബാക്കി ഈ പേര് കൊണ്ട് സന്തോഷമാണ്. എന്തായാലും മണിച്ചേട്ടന്റെ ഈ ഓർമ്മ ദിവസം ഇവിടെ വരാൻ കഴിഞ്ഞത് എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്, വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഇനിയും നമ്മൾ ഇതേപോലുള്ള കൂട്ടായ്മയാണ് മണിച്ചേട്ടനെ സ്നേഹിക്കുന്നത്. അവർ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. ഇന്നിപ്പോ തൃശ്ശൂരിൽ നിന്ന് വിളിച്ചിരുന്നു, അവിടെ പിന്നെ ഈ എറണാകുളത്ത് തന്നെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. എന്തായാലും
അനുചരന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി.